വ്യവസായി സിദ്ദിഖിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് കുടുംബത്തിന്റെ സംശയം സിദ്ദിഖ് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിനാലാണ് സിദ്ദിഖ് തിരോധാനത്തിന്റെ ഗതി മാറിയത് സിദ്ദിഖിനെ ശേഷം രണ്ട് ലക്ഷത്തോളം രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പതിവ് പോലെ കോഴിക്കോട്ട് വ്യാപാര സ്ഥാപനത്തിലേക്കായി തിരൂർ സ്വദേശി മേച്ചേരി സിദ്ദിഖ് വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇതിനുശേഷം സിദ്ദിഖിനെ ഫോണിൽ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല പിറ്റേ ദിവസവും സിദ്ദീഖിനെ സംബന്ധിച്ച വിവരമൊന്നും ലഭിക്കാതായതോടെ സിദ്ദീഖ് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ വീട്ടുകാർ പരിശോധിച്ചു മകൻ്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടാണ് സിദ്ദീഖ് സിദ്ദീക്ക് ദിവസം മിസ്സിംഗ് ആയപ്പോൾ എന്റെ അക്കൗണ്ട് ഫാദറിന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പേഴ്സണലിന്റെ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് അതിൽ വിഡ്രോവൽസ് നടക്കുന്നുണ്ടെന്നുള്ളത് അത് പോലീസിന്റെ സഹായത്തോടെ നമ്മൾ സി സി ടി വി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഫാദർ അല്ല ആ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് രണ്ട് ലക്ഷത്തോളം രൂപ വിവിധ എ ടി എമ്മുകളിൽ നിന്നായി പിൻവലിച്ചെന്നാണ് പരിശോധനയിൽ വ്യക്തമായത് ഗൂഗിൾ പേ വഴിയും പണം കൈമാറ്റം ചെയ്തതായി കണ്ടെത്തി ഗൂഗിൾ ഫ്ലേയും കൂടെ ഒരു ലക്ഷത്തി അൻപതിൻ്റെ താഴെ ഇവർ എടുത്തിരിക്കുന്നു അത് രാത്രിയും മൂന്നര മണിക്കൂ മൂന്ന് മുപ്പത്തിയഞ്ചിനൊക്കെ ആയിട്ടാണ് അങ്ങാടിപ്പുറം പെരുന്തൽമണ്ണ എസ് ബി എസ് ബി ഐൻ്റെ ബാങ്കിൽ നിന്നും എടുത്തിരിക്കുന്നത് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ താഴാണ് ഈ വിവരങ്ങൾ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചതോടെയാണ് സിദ്ദിഖ് തിരോധാനത്തിന്റെ മാറിയത് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു പണം പിൻവലിച്ച എ ടി എം കൌണ്ടറുകളിലെ സിസി ടിവി പരിശോധിച്ചതോടെയാണ് പോലീസിന് വേഗത്തിൽ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീറൊമർ മീഡിയാവൺ മലപ്പുറം